കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട കോശി യോൺസച്ചായ ശുശ്രൂഷയിലായിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾ, ബേസിലെ ഓഡിയോ വരുന്നില്ലല്ലോ, കേൾക്കുന്നില്ല, ബേസിലെ ഓഡിയോ വോളിയം കേൾക്കുന്നില്ല, ഓഡിയോ ഇല്ല. ഇപ്പൊ കേൾക്കാവോ? ആ ഒന്നുകൂടെ പറഞ്ഞേ. ഹലോ, യാ യാ വരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കോശി യോൺസച്ചായ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടു സഹോദരങ്ങൾ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളോട് ഒരുമിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ വീണ്ടും ഭാഗവാക്കാകാൻ കർത്താവ് തെരഞ്ഞെടുത്തല്ലോ, ഭാഗ്യ പദവി തന്നല്ലോ. ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും കരേറ്റുകയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഐഡൽസ് ഓഫ് ഹാർട്ട്, ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. അതിനാധാരമായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുന്നതായിരിക്കുന്ന വാക്യം എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തെ ആധാരമാക്കിയാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ടുഡേയ്സ് ഐഡൽസ് ആർ മോർ ഇൻ ദ സെൽഫ് ദാൻ ഓൺ ദ ഷെൽഫ്. ഇന്നത്തെ വിഗ്രഹങ്ങൾ ഷെൽഫിലല്ല ഇരിക്കുന്നത്, ഇന്നത്തെ വിഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മിൽ തന്നെയാണ് അനേകം വിഗ്രഹങ്ങളും ഇരിക്കുന്നതെന്ന് ജെ മക്മാത് എന്ന ദൈവദാസൻ പറയാനായിട്ടിടയായി തീർന്നു. ഇന്ന് ആ ഒരു വാചകം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ ചിന്തയ്ക്ക് വളരെ ആപ്റ്റ് ആണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ളതായ വിഗ്രഹങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാനും അത് തിരിച്ചറിയുവാനുമായിട്ട് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനം നമുക്ക് വളരെ സഹായകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജോൺ കാൽവിൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിയോളജിയനാണല്ലോ. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, മാൻസ് നേച്ചർ, സോ ടു സ്പീക്ക്, ഈസ് എ പെർപെച്വൽ ഫാക്ടറി ഓഫ് ഐഡൽസ്. വിഗ്രഹങ്ങളുടെ ഒരു ഫാക്ടറിയാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക വിഗ്രഹങ്ങൾ നാം തന്നെ ഓരോ ദിവസവും ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജോൺ കാൽവിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ തിരുവചന പഠനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? നമുക്കറിയാം ഈ എസക്കിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവാസ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്, അതാണ് 1-ാമത്തെ പ്രവാസം. എന്നാൽ 2-ാമത്തെ പ്രവാസം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാസമായിരുന്നു, അവര് നെബുക്കദ്നേസർ അടിമകളായി കൊണ്ടുപോയ ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നു. അപ്പോൾ ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനായിരിക്കുന്ന എസക്കിയൻ തന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. നമുക്കറിയാം ഈ വാക്യം നമ്മൾ 14-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ കാണുന്നത് യഹൂദ മൂപ്പന്മാർ എസക്കിയേൽ പ്രവാചകനെ കാണാനായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്ങനെ പ്രവാചകനെ കാണുവാനായിട്ട് ചെല്ലുന്ന ഈ മൂപ്പന്മാരെ കുറിച്ച് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവര് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ അവർ ചില വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിക്കുകയാണ്. അതാണ് ഇവിടെ ദൈവത്തിന്റെ ഇടപെടൽ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ഹൃദയത്തിലുള്ളതായ വിഗ്രഹങ്ങളെ കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവർ വന്നിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന എസക്കിയേലിന്റെ അടുക്കലാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ അവർ സ്മരിക്കുന്നത്
അവരുടെ ചിന്തകളെ മതിക്കുന്നത്, അവരുടെ ചിന്തയിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് വിഗ്രഹങ്ങളാണെന്ന് ഇവിടെ ദൈവം എസക്കിയേലിലൂടെ സംസാരിക്കുകയാണ്. ഞാൻ ഈ അധ്യായത്തിലേക്ക് കൂടുതൽ കടന്നു പോകുന്നതിന് മുൻപ് വിഗ്രഹാരാധനയെക്കുറിച്ച് നാം ഒന്ന് ഗ്രഹിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ആ വിഷയത്തിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി വിഗ്രഹാരാധന എന്താണ് എന്നൊക്കെ ഒന്ന് നന്നായി പഠിച്ചു പോകുന്നത്, ഒരു ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ഒന്ന് നന്നായി മനസ്സിലാക്കി പോകുന്നത് പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ, റോമാലേഖനം 1:23 23-ാമത്തെ വാക്യത്തിൽ വിഗ്രഹാരാധനയെ മനസ്സിലാക്കാൻ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ലോകത്തിന്റെ ആരംഭം മുതലുള്ളതായ വിഗ്രഹാരാധനയുടെ ഒരു ശൈലിയെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാണിക്കുകയാണ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള സൃഷ്ടികളിലൂടെ, സൃഷ്ടികളുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ വിഗ്രഹാരാധന എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ദൈവദാസൻ ഈ വിഗ്രഹാരാധനയെ നിർവചിച്ചത് ഇങ്ങനെയാണ്. എന്താണ് ഒരു വിഗ്രഹം? ഒരു വിഗ്രഹത്തെ അദ്ദേഹം നിർവചിച്ചത്, an idol is anything more important to you than God. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിലെ വിഗ്രഹമാണ്. മാത്രമല്ല, anything that absorbs your heart and imagination more than God. ദൈവത്തെക്കാൾ നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും എന്താണ് കൂടുതൽ ആകർഷിക്കുന്നത്? രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം വരുന്ന ചില ചിന്തകൾ, അല്ലെങ്കിൽ നാം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന ചിന്ത എന്തിനെ കുറിച്ചാണ്? അത് നിങ്ങളുടെ ഹൃദയത്തിലെ വിഗ്രഹമാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, എനിത്തിങ് ദാറ്റ് യു സീക്ക് ടു ഗിവ് യു വാട്ട് ഓൺലി ഗോഡ് ക്യാൻ ഗീവ്. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വിഗ്രഹമാണ്. ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു കാര്യമാണ് സമാധാനം. സമാധാനം കിട്ടാനായി നിങ്ങൾ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കും, മറ്റേതെങ്കിലും ജീവിതത്തിന്റെ മറ്റേതെങ്കിലും മേഖലകളിൽ ആ സമാധാനം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളുടെ വിഗ്രഹമാണ്. ദൈവത്തിൽ നിന്നാണ് നാം സന്തോഷിക്കേണ്ടത്. ആ സന്തോഷത്തിന് വേണ്ടി നാം എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ, അതായത് ദൈവത്തെ നിന്ന് കിട്ടുന്ന സന്തോഷത്തിന് പകരം നിങ്ങൾ മറ്റെവിടെയെങ്കിലും ആ സന്തോഷം അന്വേഷിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ വിഗ്രഹമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആ സ്റ്റേറ്റ്മെന്റ് വളരെ നല്ലതാണ്. വിഗ്രഹം, എന്താണ് ഒരു വിഗ്രഹം? ദൈവത്തെക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്, എപ്പോഴും നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, അവർ രാവിലെ എഴുന്നേറ്റാൽ തന്നെ വീഡിയോ ഗെയിമാണ്, മൊബൈൽ ഗെയിമാണ്. അതിന്റെ അർത്ഥം എന്താ? അവന്റെ ജീവിതത്തിൽ ആ മൊബൈൽ ഗെയിം ഇന്നൊരു വിഗ്രഹമായി മാറിയിരിക്കുകയാണ്. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിലെ ആദ്യത്തെ ചിന്ത എങ്ങനെ 4 കാശുണ്ടാക്കാം, അവന്റെ ജീവിതത്തിലെ വിഗ്രഹം പണമാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 1:25 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വിഗ്രഹാരാധനയെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം, ഒരു ടെസ്റ്റ് അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ഞാൻ ആ വാക്യം പിന്നീട് വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വിഗ്രഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ദൈവീക സത്യങ്ങളെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൽ മാത്രം സന്തോഷിക്കേണ്ടവൻ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിയിരിക്കുകയാണ്.
അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 44:20 നമ്മൾ വായിക്കുന്നത്, അവർ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. ഒരു വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ യെശയ്യാ പ്രവചനം 44 വിശദമായിട്ട് എഴുതുന്നത്, ഈ വനത്തിൽ ചെന്ന ഒരാള് ഒരു മരം വെട്ടുന്നു, കുറെ ഭാഗം വിറക് കത്തിക്കാൻ ഉപയോഗിക്കുന്നു, വേറെ കുറെ ഭാഗം കൊണ്ട് ഒരു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളഞ്ഞു. അപ്പോൾ ഒരു വിഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഗ്രഹം എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? അത് നമ്മെ വഞ്ചിക്കുകയാണ്, അത് നമ്മെ നമ്മുടെ ഹൃദയത്തെ തെറ്റിച്ചു കളയുന്നു എന്നുള്ളത് ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത്, ഐഡൽസ് ആർ വാട്ട് കൺസ്യൂം യു ഇൻസ്റ്റെഡ് ഓഫ് യു ബീയിങ് കൺസ്യൂംഡ് ബൈ ഗോഡ്. നാം ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീരേണ്ടവരാണ്, പക്ഷേ ഇന്ന് ചില വിഗ്രഹങ്ങൾ നമ്മെ ഉപയോഗിക്കുകയാണ്. ഇന്ന് ചില വിഗ്രഹങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നമ്മുടെ കൈകളും നമ്മുടെ കണ്ണുകളും നമ്മുടെ ജീവിതവും എരിഞ്ഞു തീരേണ്ടതാണ്. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണ്, ഞാനൊരു ചെറിയ വിളക്ക് യേശുവിനായിട്ട് എരിയണം. നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീരേണ്ടതാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീരേണ്ട നമ്മുടെ ജീവിതം മറ്റെന്തിനെങ്കിലും വേണ്ടി ഇന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്തിനു വേണ്ടിയാണോ ഇന്ന് നമ്മൾ എരിയുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ വിഗ്രഹമാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ വിഗ്രഹമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ? നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും കത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് കഴിയട്ടെ. മുന്നോട്ട് വേഗത്തിൽ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വിഗ്രഹാരാധനയെ വളരെ മനോഹരമായിട്ട് യേശു കർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞ് എസെക്കിയേൽ പ്രവചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുക. പുതിയ നിയമത്തിൽ ഈ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. പുതിയ നിയമത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് ഈ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെയാണ് യേശു കർത്താവ് വളരെ ശക്തമായിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ ഒരു സമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ വന്നിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ അവകാശിയാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിത്യജീവന്റെ അവകാശിയാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ദൈവരാജ്യത്തിൽ കടക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്. യേശുവിനോട് ചോദിച്ചപ്പോ യേശു ഉത്തരം പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മത്തായിയുടെ സുവിശേഷം 19 നമ്മൾ വായിക്കുന്നത്, 19:21 വരുമ്പോ അവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പൊ യേശു അവനോടൊരു മറുപടി കൊടുത്തു 21 സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവിടെ യേശു കർത്താവ് സൂചിപ്പിക്കുന്നത് എന്താണ്? അവന്റെ ഹൃദയത്തിലെ ഒരു വിഗ്രഹത്തിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുകയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ചു പോയി കളഞ്ഞു. എന്താ അവന്റെ പ്രശ്നം? അവന്റെ ഹൃദയത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് അവന്റെ സമ്പത്തായിരുന്നു. അതുകൊണ്ടാ കർത്താവ് ആദ്യം നീ ഈ 10 ആദ്യത്തെ 3-4 കൽപ്പനകൾ വിട്ടു കളഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം മാത്രമേ അവനോട് പറഞ്ഞുള്ളൂ. കാരണം അവനോട് പിന്നീട് ഈ വിഗ്രഹം അവന്റെ ഹൃദയത്തിലെ വിഗ്രഹത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ സമ്പത്ത് അവന്റെ ജീവിതത്തിൽ ഒരു വലിയ വിഗ്രഹമായിരുന്നു. അതുപോലെ യേശു കർത്താവിനെ പിശാചി പ്രലോഭിപ്പിക്കുന്ന സമയത്ത് യേശു കർത്താവ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ സൂചിപ്പിക്കുന്നത്? നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുമ്പിലേക്ക് ഒരു വിഗ്രഹത്തെ എടുത്തു വെക്കുകയാണ്. എന്താണ് വിഗ്രഹം? ഈ കാണുന്ന ഇതൊക്കെയും, ഈ ലോകത്തിന്റെ സമ്പത്ത്, ഈ ലോകത്തിന്റെ പ്രതാപം, ഈ ലോകത്തിന്റെ അവകാശം, അത് യേശുവിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇതിനു വേണ്ടി നീ എന്നെ വീണ് നമസ്കരിക്കാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ പ്രതാപത്തെ യേശുവിന്റെ മുമ്പിലേക്ക് ഒരു വിഗ്രഹമായിട്ട് പിശാച് അവതരിപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞല്ലോ,
മത്തായി എഴുതിയ സുവിശേഷം 6:24 രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ ദ്രവ്യാഗ്രഹത്തിലേക്ക് അകർത്താവ് വിരൽ ചൂണ്ടുന്നത്. കൊലോസ്യ ലേഖനം 3:5 നമ്മൾ വായിക്കുന്നുണ്ട്, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹത്തെ ഒരു വിഗ്രഹമായിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ പറയാണ് രണ്ട് യജമാനന്മാർ, ഒന്നുകിൽ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ ദ്രവ്യത്തെ സ്നേഹിക്കാം, സേവിക്കാനായിട്ട് കഴിയും. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഷെൽഫിലുള്ള വിഗ്രഹത്തെ കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിലുള്ള ഷെൽഫിലുള്ള വിഗ്രഹം കുഴപ്പമില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കൂടുതൽ ഒരു ഉയർന്ന സ്റ്റാൻഡേർഡ് യേശു കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാണിക്കുകയാണ്. ഇനി തൊട്ടടുത്ത വാക്യം മത്തായി 6:25 എന്താ വായിക്കുന്നത്? അവിടെ ഈ ലോകത്തുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ആൻസൈറ്റി ഒരു വിഗ്രഹാരാധനയാണെന്നാ പറയുന്നത്. 24 പറഞ്ഞു, ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല, മത്തായി 6:24. എന്നാൽ 25 പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. അവിടെ യേശു കർത്താവ് പറയാണ് നിങ്ങൾ അങ്ങനെ വിചാരപ്പെടുന്നുണ്ട്, അതുകൊണ്ടെന്ന് പറഞ്ഞാ തുടങ്ങിയത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ മാമോനെ സേവിക്കുന്നതിന്റെ ഒരു അടയാളം എന്താ, ഒരു തെളിവെന്താ, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിചാരപ്പെടൽ, ഒരു ആൻസൈറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു വിഗ്രഹമാണെന്ന് യേശു കർത്താവ് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ, നമ്മുടെ പാരമ്പര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വിഗ്രഹമായി മാറും. മത്തായി 15:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ ഈ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്ന ദൈവകൽപ്പനയെ അവർ നിരസിക്കുക. എങ്ങനെയാ നിരസിച്ചത്? ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള പണം, അത് ഞാൻ ദൈവത്തിന് ഒരു വഴിപാടായിട്ട് അർപ്പിച്ചു, കുർബാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി മാതാപിതാക്കളെ നോക്കിയില്ലേലും കുഴപ്പമില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുകയാണ് മത്തായി 15:6, അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ, നിങ്ങളുടെ ട്രഡീഷൻ കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും വിഗ്രഹമായിട്ട് മാറും നമ്മുടെ പാരമ്പര്യമാണ്. ഞങ്ങൾ ഇങ്ങനായിരുന്നു, പണ്ട് തൊട്ടേ ഇങ്ങനാണ്, ഇനിയും ഇങ്ങനായിരിക്കും. ദൈവവചനത്തെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ഒരു പാരമ്പര്യത്തെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തെ പാരമ്പര്യം കൊണ്ട് നമ്മൾ മറികടക്കുന്നുണ്ടെങ്കിൽ, ആ പാരമ്പര്യം ഒരു വിഗ്രഹമാണെന്ന് യേശു കർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ദൈവവചനത്തെ ദുർബലമാക്കുന്ന, ദൈവവചനത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തിന്റെ വാക്കുകളെക്കാൾ പ്രാധാന്യം പാരമ്പര്യത്തിന് കൊടുത്താൽ അതൊരു വിഗ്രഹമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ പദവികൾ ഒരുപക്ഷെ ഒരു വിഗ്രഹമായി മാറാൻ സാധ്യതയുണ്ട്. മത്തായി 23:6-7 വാക്യങ്ങളിൽ അങ്ങാടിയിൽ അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. നോക്കിയാട്ടെ, ഇവിടെ പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചൊക്കെ പറയുകയാണ്. അവർക്ക് എന്താ കൂടുതൽ പ്രിയമായിട്ടുള്ളത്? അവർക്ക് പ്രിയമായിട്ടുള്ളത് ഈ അങ്ങാടിയിലെ പദവികളും സ്ഥാനമാനങ്ങളും ഒക്കെയാണ്. അവര് അതിന്റെ തൊട്ടു മുകളിലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവരീ വലിയ ചുമടുകളെ മനുഷ്യരുടെ തലമേലൊക്കെ കെട്ടിവെക്കും, പക്ഷെ ചെറിയ വിരലുകൊണ്ട് പോലും അതിനെ ചുമക്കില്ല. കാരണം അവർക്ക് ദൈവോദനമൊന്നുമല്ല പ്രാധാന്യം, അവർക്ക് താല്പര്യം, അവർക്ക് പ്രാധാന്യമുള്ളത് അവരുടെ ജീവിതത്തിലെ പദവികളാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ തിരിച്ചറിയുവാനുമായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ഈ എസക്കിയേൽ പ്രവചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. എസക്കിയേൽ പ്രവചനത്തിൽ പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്ന ഈ മൂപ്പന്മാർ, അവരുടെ ഹൃദയത്തിൽ അവർ വിഗ്രഹങ്ങളെ സ്മരിച്ചു. അവിടെ ഏതൊക്കെ വിഗ്രഹങ്ങളെയാ സ്മരിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഒരുപക്ഷെ അവര് സ്മരിച്ച വിഗ്രഹങ്ങൾ ബാലോ അസ്തോരത്തോ ഒക്കെ ആയിരിക്കാം, ഏതാണെന്ന് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്നുള്ളതാണ് അവിടെ കർത്താവ് എഹെസ്കേലിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്.
അങ്ങനെയുള്ള ആ വിഗ്രഹാരാധനയുടെ ആ വിഗ്രഹങ്ങളെ സേവിക്കുന്നതിന്റെ ചില അപകടങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുക. നമുക്ക് ആ ഭാഗം ഒന്ന് എസ്കേൽ പ്രവചനത്തിൽ നിന്നൊന്ന് വായിക്കാം. നമ്മളവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒന്നാമതായി മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ. അവിടെ ദൈവം പറയുകയാണ്, ഈ ഇങ്ങനെയുള്ള ഹൃദയത്തിൽ ചില വിഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ എത്ര വലിയ പ്രവാചകന്റെ അടുത്ത് ചെന്നാലും എത്ര വലിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാലും എത്ര വലിയ ഉപവാസങ്ങൾ നടത്തിയാലും അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ നമുക്ക് വരുത്തുന്ന ഒരു വലിയ വിന എന്താണെന്ന് അറിയാമോ? ആ വലിയ വിന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകുക എന്നുള്ളതാണ്. അവിടെ കർത്താവ് ചോദിക്കുന്നത് കണ്ടില്ലേ, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ. എന്താ ഉത്തരമരുളാത്തതിന്റെ കാരണം? ഹൃദയത്തിൽ സ്മരിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ചിലരുടെ ഹൃദയത്തിലെ ചിന്ത സമ്പത്തിനെ കുറിച്ചാണ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ചിലരുടെ ഹൃദയത്തിലെ ചിന്ത പ്രശസ്തിയെ കുറിച്ചാണ്, പദവികളെ കുറിച്ചാണെങ്കിൽ കർത്താവ് പറയുകയാണ്, വാസ്തവത്തിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരമരുളുകയില്ല. അവിടെ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തങ്ങളുടെ അകൃത്യ ഹേതു അവരുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്, അവരുടെ പാപം അവരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. റാൽഫ് എച്ച് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു കമന്റേറ്റർ ഉണ്ട്, അദ്ദേഹം തന്റെ കമന്ററിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നോട്ട് ട്രൂ ഡയറക്ഷൻ ക്യാൻ ബി ഗിവൺ ടു ദോസ് ഹു ഹാവ് എറക്റ്റഡ് ഐഡൽസ് ഇൻ ദർ ഹാർട്ട്സ്. ഹൃദയത്തിൽ ചില വിഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവര് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഒരിക്കലും ശരിയായ ഒരു ആലോചന ദൈവത്തിൽ നിന്ന് കിട്ടുകയില്ല. നമ്മളൊക്കെ ചിലപ്പോ ചില സ്വാർത്ഥ താല്പര്യത്തോടെയൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ. നമ്മൾ വലിയ സമ്പന്നനാവണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് ഭയങ്കര പ്രാർത്ഥനയാണ്, കർത്താവേ നീ എനിക്ക് ആലോചന പറഞ്ഞു തരണേ, കർത്താവ് എന്നോട് സംസാരിക്കണേ, എന്നോട് ഇടപെടണമേ. കർത്താവ് നമ്മളോട് ഒരിക്കലും നമ്മുടെ ആ ഹൃദയത്തിലെ വിഗ്രഹം പണമായതുകൊണ്ട് ദ്രവ്യാഗ്രഹമായതുകൊണ്ട് അവിടെ കർത്താവ് നമ്മളോട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് സംസാരിക്കുകയില്ല. The idolatry answers the question as to why someone has sinned. ചിലരൊക്കെ എന്തുകൊണ്ടാ പാപത്തിൽ വീണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവരുടെ ഹൃദയത്തിലെ ചില വിഗ്രഹങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു സാമ്പത്തിക തട്ടിപ്പിന് ഒരാൾ പിടിക്കപ്പെടുമ്പോ എന്താ അതിന്റെ കാരണം? ആ പണത്തോട് അയാൾക്കുള്ള താല്പര്യം, അവരുടെ ഹൃദയത്തിലൊരു വിഗ്രഹം അവിടെ ഉള്ളത് കൊണ്ടാ. അത് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിഗ്രഹം ഉള്ളത് കൊണ്ട് അവർ പാപത്തിൽ വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് 66-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു, അപേക്ഷ കേൾക്കുകയില്ലായിരുന്നു. നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിന് തടസ്സമാണ്. ഒരു ദൈവവാസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, നമുക്ക് ഈ 3 മുതൽ 10 വരെയുള്ള കൽപ്പന ലംഘിക്കണമെങ്കിൽ അതിനു മുമ്പ് 1-ാമത്തെയും 2-ാമത്തെയും കൽപ്പന ലംഘിക്കണം. ഈ നിന്റെ ദൈവമാ ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കൽപ്പന ലംഘിക്കാതെ കൂട്ടുകാരന്റെ എന്തെങ്കിലും മോഹിക്കാൻ കഴിയില്ല. കാരണം മോഹിക്കുമ്പോൾ അതായി നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹം, അതാണ് അങ്ങനൊരു വിഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ മോഹിച്ചത്. നമ്മുടെ ഹൃദയത്തിൽ പണം അല്ലെങ്കിൽ ഒരു വസ്തു വിഗ്രഹമായി മാറിയത് കൊണ്ടാണ് നമ്മളത് മോഷ്ടിച്ചത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിഗ്രഹം കടന്നു വന്നു, അതുകൊണ്ട് നാം അത് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചില അതിക്രമങ്ങൾ ചെയ്യുകയോ ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിൽ സമർപ്പിച്ചു കൊടുക്കണം, നമ്മളെ തന്നെ പരിശോധിച്ചു നോക്കണം. പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, മറുപടി കിട്ടുന്ന ഒരു തടസ്സമായി, കർത്താവേ എന്റെ ഹൃദയത്തിലുള്ള വിഗ്രഹത്തെ തിരിച്ചറിയാനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2-ാമത്തെ അപകടം, വിഗ്രഹങ്ങളുടെ വിഗ്രഹാരാധനയുടെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ 2-ാമത്തെ അപകടം എന്താ? Ezekiel 14:5 നമ്മൾ വായിക്കുന്നു, അവരെല്ലാവരും, അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്,
എസക്കിയൽ 14:5 അവസാന ഭാഗം. അവരെല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ. ഈ വിഗ്രഹം ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ് എന്താണെന്നറിയാമോ? പതിയെ പതിയെ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും. വിഗ്രഹങ്ങളോട് അടുക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യം, ദൈവത്തോട് നമ്മൾ പതിയെ പതിയെ അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ, ഈ ലോകത്ത് ഈ ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ ലോകത്തുള്ള ചിലതൊക്കെ വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും ഒക്കെ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുകയാണെന്ന. വാസ്തവത്തിൽ അങ്ങനല്ല. ഈ ലോകത്തിലുള്ളത് എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹമായി മാറിയാൽ നിങ്ങൾ പതിയെ 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 ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടേ ഉള്ളൂ. ദൈവത്തോട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് സേവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എന്തിനെയാണോ സേവിക്കുന്നത് അപ്പോൾ നിങ്ങൾ പതിയെ പതിയെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യോനാ പ്രവാചകൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്റെ വിചാരം വളരെ തെറ്റിപ്പോയൊരു പ്രവാചകനാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ അർത്ഥവത്താണ്. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ചിലരൊക്കെ വിചാരിക്കും ഒത്തിരി ദേവന്മാരുണ്ട്, ആ കൂട്ടത്തിൽ യേശുവിനെ കൂടെ സേവിച്ചേക്കാം, ദൈവത്തെ കൂടെ സേവിച്ചേക്കാം. അസാധ്യമാണ്, അസാധ്യമാണ്. വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരുവൻ ഈ ദയാലുവായവനെ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു രണ്ട് ദേവന്മാരെ സേവിക്കാം, പക്ഷെ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെയും ആരെയും നമുക്ക് സേവിക്കാനായിട്ട് കഴിയില്ല. മൂന്നാമത്തെ അപകടം എന്താ, മുന്നോട്ട് പോകാം. മൂന്നാമത്തെ അപകടം, ഗോഡ് വാസ് അലവിങ് ദം ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് അൺടിൽ ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദം. ഈ വിഗ്രഹാരാധനയുടെ ഒരു വലിയ അപകടം, നമ്മള് ഒരു വിഗ്രഹത്തെ സേവിക്കുമ്പോൾ ആ വിഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടും. കർത്താവ് ഇവിടെ പറഞ്ഞത് നോക്കിയാട്ടെ, എസക്കിയേൽ 14:5 ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരുളും. എന്താണ് അവിടെ പറയുന്ന വാക്കിന്റെ അർത്ഥം? ഈ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരുളും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിലെ വിഗ്രഹം എന്താണോ, അഥവാ നിങ്ങൾ എന്താണോ മോഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമുള്ളത് എന്താണോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. ഞാനതൊന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കാം. റോമാലേഖനം 1:1 അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞു ഈ വാക്യം നമ്മൾ പിന്നീട് വിശദീകരിക്കും. റോമർ 1:24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത്? ഏൽപ്പിച്ചത് സ്വന്തം ശരീരങ്ങളെ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചത്. പക്ഷെ അതിന് തൊട്ടു മുമ്പത്തെ വാക്ക് എന്നാ നോക്കിയേ, ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ. അവരുടെ ഹൃദയത്തിലൊരു മോഹം ഉണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിലൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് ആ വിഗ്രഹം? ആ വിഗ്രഹത്തിന് തന്നെയാണ് അവരുടെ ഹൃദയത്തിലെ മോഹം. അവരുടെ ഹൃദയത്തിലെ വിഗ്രഹമായിരുന്നു ആ മോഹത്തിന് തന്നെ, അതേ അശുദ്ധിയിലേക്ക് തന്നെ ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ആഗ്രഹിച്ചു തന്നെ ദൈവം എനിക്ക് തന്നു. ചിലതൊക്കെ ദൈവം നമുക്ക് സന്തോഷത്തോടെ തന്നതല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹത്തിന് ആ ആഗ്രഹം ദൈവം നമുക്ക് വിട്ടു തന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ സംഖ്യാപുസ്തകം 11:11 ഇസ്രായേൽ മക്കൾ ഇറച്ചിക്ക് കൊതി എന്ന് പറയുക. ദൈവത്തെ സേവിക്കുന്ന ജനമാണെന്നൊക്കെ പറയുന്നെങ്കിലും സംഖ്യാപുസ്തകം 11:11 നമ്മൾ വായിച്ചാൽ അവർ പറയുക, ഞങ്ങൾ മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു,
അവരുടെ ഹൃദയത്തിൽ ആ ഭക്ഷണം ഒരു വിഗ്രഹമായിട്ടങ്ങ് മാറി. അവർ മോശയ്ക്കെതിരെ പുറപുറക്കാൻ തുടങ്ങി. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചിറ്റുള്ളി, ചുവന്നുള്ളി എന്നൊക്കെ പറഞ്ഞ് വലിയ ലിസ്റ്റൊക്കെ അവർ പറഞ്ഞു. എന്താ ദൈവം പറഞ്ഞേ, നിങ്ങൾക്ക് ഒരു സാധനം തരില്ലെന്നല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞു അവർക്ക് ഇറച്ചി ഞാൻ കൊടുക്കും, ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, മൂന്ന് ദിവസമല്ല, ഒരു മാസം മുഴുവൻ ഇറച്ചി തിന്നും. നിങ്ങൾ തിന്നുന്ന ഇറച്ചി മൂക്കിലൂടെ പുറത്തു വരുമെന്നൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഈ എന്റെ വിചാരം ഞാൻ പറയട്ടെ, ഇസ്രായേൽ മക്കൾക്ക് ഈ ഇറച്ചി കിട്ടിയപ്പോൾ അവരെന്നെ ആയിരിക്കും പ്രതികരിച്ചത്, ഹല്ലേലൂയ്യ ഗ്ലോറി ഒക്കെ പറഞ്ഞു കാണും. കാരണം ഞങ്ങൾ ഒരു കഷ ഇറച്ചിക്ക് വേണ്ടി ചോദിച്ചപ്പോ കർത്താവ് ഞങ്ങൾക്ക് ഒരു ദിവസമല്ല ഒരു മാസം മുഴുവൻ ഇറച്ചി തിന്നു, ഹല്ലേലൂയ്യ എന്നൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു കാണും. പക്ഷേ അതേ വിഷയത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ 78-ാം സങ്കീർത്തനത്തിൽ എഴുതിയപ്പോ എന്താ പറഞ്ഞതെന്ന് നോക്കിയാട്ടെ. 30-ാം വാക്യം, 78-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ പറയുകയാണ്, അവരുടെ കൊതിക്ക് മതി വന്നില്ല, ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു, അവരുടെ അതിപുരുഷന്മാരിൽ ചിലരെ കൊന്ന് ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഹൃദയത്തിലെ മോഹങ്ങൾക്ക് അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഹൃദയത്തിലെ വിഗ്രഹം എന്താണോ അതിന് തന്നെ അവരെ അങ്ങ് വിട്ടുകൊടുത്തു. ആ ഇറച്ചിക്കൊതി പറഞ്ഞവർക്ക് അവരുടെ ഹൃദയത്തിൽ ഭക്ഷണം ഒരു കൊതിയായി വന്നു. അത് സാധിപ്പിച്ചപ്പോ അവര് ഹല്ലേലൂയ്യ പറഞ്ഞെങ്കിലും അതേ ഇറച്ചിയുടെ വായിലിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്താ വിഗ്രഹാരാധനയുടെ അപകടം? നമ്മള് ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ ചിലപ്പോഴൊക്കെ അത് സാധിക്കും, പക്ഷേ ദൈവത്തിൽ രസിക്കുന്നതല്ലാത്ത, നമ്മൾ പറയുന്ന വാക്യമുണ്ട് സങ്കീർത്തനങ്ങളിൽ നിന്ന്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് തരും. പക്ഷെ അതിന് തൊട്ടു മുമ്പ് ഒരു വാക്യമുണ്ട്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. ഈ ദൈവത്തിൽ രസിക്കാതെ നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ വിഗ്രഹമാണ്. അതൊക്കെ നമുക്ക് കിട്ടുമ്പോ നമ്മൾ ഭയപ്പെടണം, അത് വിഗ്രഹമാണ്, അതാണ് അതിന്റെ അപകടം. അത് നമ്മളെ നശിപ്പിക്കും. അത് നമ്മളെ നശിപ്പിക്കുന്നത് വരെ ഒരു പക്ഷേ നമ്മൾ അതിൽ ഇൻഡൾജ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. 4-ാമത്തെ അപകടത്തെ കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കാം. 9-10 വാക്യങ്ങളിൽ, എസെക്കിയേൽ 14-ന്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ. ഈ ഹൃദയത്തിലെ വിഗ്രഹങ്ങളുടെ ഒരു അപകടം എന്താണെന്ന് അറിയാമോ? ആ വിഗ്രഹങ്ങൾ ഹൃദയത്തിലുള്ളിടത്തോളം കാലം ആ വിഗ്രഹത്തെ പൂജിക്കാൻ കഴിയുന്ന കള്ളപ്രവാചകനെ തേടിപ്പോകും. ഹൃദയത്തിലെ വിഗ്രഹം എന്താണോ, ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ, അതനുസരിച്ച് പറയുന്ന പ്രവാചകനെ തേടിപ്പോകും, വശീകരിക്കപ്പെടുന്ന പ്രവാചകന്റെ അടുക്ക പോകും. തെളിവെന്താ? കർണരസമാകുമാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ പോകുമെന്ന് പൗലോസ് പറയുന്നെന്താ? ചിലർക്ക് ഈ കർണരസമാകുമാറുള്ള പ്രസംഗങ്ങളാണ് ഇഷ്ടം. കാരണം എന്താ? അവരുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. തെളിവെന്താ? ഇന്നത്തെ കാലത്തിലേക്കൊന്ന് നോക്കിയേ. ഈ പ്രോസ്പെരിറ്റി ഗോസ്പെല് തഴച്ചു വളരാൻ കാരണം എന്താ? പ്രോസ്പെരിറ്റി പ്രസംഗിച്ചാൽ സമൃദ്ധി പ്രസംഗിക്കുന്നതിനെ കുറിച്ചല്ല, സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടും രണ്ടാം ദൈവവചനത്തിൽ നമുക്ക് സമൃദ്ധിയുണ്ട്, അനുഗ്രഹമുണ്ട്, പക്ഷെ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. അവിടെ അങ്ങ് ആളുകൾ തടിച്ചുകൂടും. കാരണം എന്താണെന്നറിയാമോ? അത് തന്നെയാണ് ഈ ഹൃദയത്തിലെ വിഗ്രഹത്തിന്റെ അപകടം. ഹൃദയത്തിൽ പ്രോസ്പെരിറ്റിയാണ് വിഗ്രഹമായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ ആ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന പ്രവാചകന്റെ അടുക്കലും ഉപദേശിയുടെ അടുക്കലും പോയിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ, അവൻ പോയത് വശീകരിക്കപ്പെടുന്ന പ്രവാചകന്റെ അടുക്കല, കള്ളപ്രവാചകന്റെ അടുക്കല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിചാരിക്കും അയ്യോ എത്ര നല്ല വചനമാണ് പറഞ്ഞത്, രസമായിരുന്നു, വളരെ സന്തോഷമായി. പക്ഷെ അതൊരു വലിയ അപകടത്തിലേക്ക് നമ്മൾ വീഴുകയാണെന്നുള്ളത് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. 5-ാമത്തെ അപകടം, ഇറ്റ് വിൽ ലീഡ് അസ് ടു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, സമ്പൂർണമായ ഒരു നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എസെക്കിയേൽ 14:8 നമ്മൾ വായിക്കുന്നു, ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുമാക്കും, ഞാൻ അവനെ എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താ ഈ പഴഞ്ചൊല്ലാക്കുമെന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ സംസാരിക്കുക, അവനെ പോലായാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അവനെ പോലെയായാൽ നഷ്ടപ്പെട്ടു പോകും, അവനെ പോലെയായാൽ ഛേദിച്ചു കളയും. ഒരു പഴഞ്ചൊല്ല്, ഒരടയാളം, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകമാകും. പോസിറ്റീവായിട്ടല്ല, നെഗറ്റീവായിട്ട് അല്ലേ? ഒന്ന് കൊരിന്ത്യരെ അങ്ങനെ 10-ാം അധ്യായത്തിൽ പൗലോസ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞു, ഒത്തിരി പേര് മേഘത്തിന്റെ കൂടെ കൂടെയൊക്കെ കടന്നു വന്നെങ്കിലും കനാൻ ദേശത്ത് എത്തിയില്ല. അതെന്തിനാ? നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൃഷ്ടാന്തമായിട്ട് തന്നതാ. നമ്മുടെ ജീവിതം ഒരു പഴഞ്ചൊല്ലായി, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരടയാളമായിട്ട് മാറും. എങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു അടയാളം. പ്രിയപ്പെട്ടവരെ, ഡേഞ്ചേഴ്സ് ഓഫ് ഐഡിയോളജി. ഇനി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നാം ഇങ്ങനെ വായിക്കുന്നു, റെക്കഗ്നൈസ് ദ ഐഡൽസ്. എസക്കിയൽ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെ പറയുകയാണ്, നിങ്ങളുടെ സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒന്നോ രണ്ടോ വിഗ്രഹങ്ങളെ തിരിച്ചറിയുകയല്ല, സകല മ്ലേച്ഛ ബിംബങ്ങളെയും നിങ്ങൾ തിരിച്ചറിയണം. റെക്കഗ്നൈസ് ദ ഐഡൽസ്. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനകത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. 2, അവിടെ പറയുകയാണ് റിപ്പൻറ്റ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ. നിങ്ങൾ അനുതപിക്കണം, വിഗ്രഹാരാധനയെ കുറിച്ചുള്ളൊരു അനുതാപം ഉണ്ടാകണം. 3, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവിൻ. റീപ്ലേസ് ദ ഐഡൽസ്. റെക്കഗ്നൈസ്, റിപ്പൻറ്റ് ആൻഡ് റീപ്ലേസ് ദ ഐഡൽസ്. ഈ വിഗ്രഹങ്ങളെ മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ ഈ നമ്മുടെ കർത്താവിനെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അതിനേക്കാൾ ഉപരിയായി 1-ാം സ്ഥാനത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. തിരിച്ചറിയുക വിഗ്രഹങ്ങളെ, അനുദപിക്കുക. 3, വിഗ്രഹങ്ങൾക്ക് പകരം നമ്മുടെ കർത്താവിനെ പ്രതിഷ്ഠിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയേണ്ടത് ആവശ്യമായിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ 5 മിനിറ്റോടെ ഉണ്ട്. ആ സമയത്തിനുള്ളിൽ പ്രായോഗിക വശത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള വിഗ്രഹത്തെ എങ്ങനെ തിരിച്ചറിയാം? പ്രാക്ടിക്കലി 4 ചോദ്യങ്ങൾ. 1, ആർ യു വില്ലിംഗ് ടു കോംപ്രമൈസ് യുവർ ബിലീഫ്സ് ഫോർ ഇറ്റ്? നിങ്ങളുടെ ജീവിതത്തിലെ വിഗ്രഹത്തെ കണ്ടെത്താനുള്ള ഒന്നാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ വിശ്വാസത്തെ റീപ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മോഷ്ടിക്കുന്നത് പാപമാണ്, നുണ പറയുന്നത് പാപമാണ്. പക്ഷേ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റുമോ? 4 കാശുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹം ഏതാണ്? നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കൊല ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. പക്ഷേ നമ്മുടെ വിശ്വാസ പ്രമാണത്തോട് നമ്മൾ എപ്പോഴാണോ വിട്ടുവീഴ്ച ചെയ്യുന്നത്, ആ കാര്യം എന്തിനു വേണ്ടിയാണോ വിട്ടുവീഴ്ച ചെയ്യുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ വിഗ്രഹമാണ്. ആർ യു വില്ലിംഗ് ടു കോംപ്രമൈസ്? എന്തിനു വേണ്ടി നിങ്ങൾ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു? അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാണ്. 2, Will you get angry if you can't do it or don't get it? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് കോപം വരുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് ഈ കുട്ടികളുടെ ഇടയിലുള്ള വീഡിയോ ഗെയിമിനെ കുറിച്ചാണ്. ഈ അടുത്ത ഇടയ്ക്ക് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു വീഡിയോ ഗെയിം,
ആ ഗെയിം കളിക്കുന്ന ചില കുഞ്ഞുങ്ങൾ അതിന് അഡിക്റ്റ് ആയിട്ട് മാതാപിതാക്കളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന മാതാ ഇന്നത്തെ പത്രത്തിലുണ്ട്, പിതാവിനെ അടിക്കാൻ ചെല്ലുന്ന കുത്താൻ ചെല്ലു കത്തികൊണ്ട് കുത്താൻ ചെന്ന ഒരു മോനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ആ മൊബൈൽ ഗെയിം അവൻ ഇന്നൊരു വിഗ്രഹമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് കിട്ടിയില്ലെങ്കിൽ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, ഇടിക്കുന്ന, ദേഷ്യം വരുന്നു. കാരണം അത് അവന്റെ ജീവിതത്തിന്റെ വിഗ്രഹമാണ്. നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ തകർക്കുന്ന ഒരു വിഗ്രഹത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. മൂന്നാമത് വേറൊരു ചോദ്യം, ഡു യു വാല്യൂ ഇറ്റ് ഓവർ പീപ്പിൾ? ആളുകളെക്കാൾ ഉപരിയായി, മനുഷ്യരെക്കാൾ ഉപരിയായി നിങ്ങൾ ചില വസ്തുക്കൾക്ക്, ചില സ്ഥാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ചെല്ലു പറയുമല്ലോ, ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, എനിക്കത് വേണം, അതിന് എന്തു ചെയ്യാനും മടിക്കില്ല. എന്താ അത്? അത് നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാലാമത്, നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമുണ്ടോ? അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ ചെയ്യുന്നത്? Does it push you closer to God or pull you further away? ദൈവത്തോട് അടുപ്പിക്കുകയാണോ അകറ്റുന്നതാണോ? പ്രിയപ്പെട്ടവരെ, അത് ഒരുപക്ഷെ ടി വി കാണുന്നതാകാം, അതൊരുപക്ഷെ നമ്മുടെ വിനോദങ്ങളാകാം, അതൊരുപക്ഷെ നമ്മുടെ ചില ശീലങ്ങളാകാം. അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ? അങ്ങനെ ഏതെങ്കിലും വിഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയണം, അതിനെക്കുറിച്ച് അനുതപിക്കണം, അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കർത്താവിനെ കൊണ്ടുവരാനായിട്ട് കഴിയണം. ഒരു കൊച്ചു സംഭവം പറഞ്ഞ്, ഒരു കൊച്ചു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദ വൂണ്ടഡ് ഹീലർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹെൻറി ന്യൂവൻ പറയുന്ന ഒരു കഥയുണ്ട്, ഒരു ഭാവനയിലുള്ളൊരു കഥയാണ്. ആ കഥയിൽ നാല് രാജകുമാരന്മാരെ കുറിച്ചുള്ളൊരു കഥയാണ്. ഈ നാല് രാജകുമാരന്മാരും അവരെന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് സമ്പാദിക്കാൻ വേണ്ടി അവര് പഠിക്കാനായിട്ട് യാത്ര പുറപ്പെട്ടു. നാല് പേര് നാല് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. അവര് പഠിച്ച കാര്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരോട് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആള് പറഞ്ഞു, ഞാന് ഒരു പ്രത്യേക കഴിവ് സമ്പാദിച്ചു, എനിക്കൊരു അസ്ഥി കഷണം കിട്ടിയാൽ ആ അസ്ഥിക്ക് ചുറ്റും മാംസം വരുത്തുവാനുള്ള ഒരു ശാസ്ത്രം ഞാൻ പഠിച്ചു. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു, അത് കൊള്ളാമല്ലോ. അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, നീ അങ്ങനെ അസ്ഥിക്ക് മാംസം പിടിപ്പിക്കുന്ന ഒരു വിദ്യ പഠിച്ചെങ്കിൽ ഞാൻ പഠിച്ചത് ആ മാംസത്തിന്റെ മുകളിലൂടെ തൊക്കും രോമങ്ങളും ഉണ്ടാക്കുന്ന ഒരു വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട്. തൊക്കും രോമങ്ങളും ഉണ്ടാക്കുന്ന വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ പഠിച്ചത് ആ അസ്ഥിക്ക് പുറത്തേക്ക് കൈകാലുകളെ ഉണ്ടാക്കുവാനുള്ള ഒരു വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ആള് തൊക്കിന് ചുറ്റും മാംസം പിടിപ്പിക്കാൻ പഠിച്ചു, രണ്ടാമത്തെ ആള് മാംസത്തിന് മുകളിൽ തൊക്കും രോമങ്ങളും പിടിപ്പിക്കാൻ പഠിച്ചു, മൂന്നാമത്തെ ആള് പറഞ്ഞു ആ ശരീരത്തിൽ കൈകാലുകളെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ചു. അപ്പൊ നാലാമത്തെ ആള് പറഞ്ഞു, ഞാൻ പഠിച്ചത് ആ രൂപത്തിന് ജീവൻ കൊടുക്കുന്ന വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ട്. ജീവനില്ലാത്ത ഒന്നിന് ജീവൻ കൊടുക്കുന്ന ഒരു വിദ്യ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ നാലു പേരും കൂടെ അപ്പൊ ഇതൊന്ന് പരീക്ഷിക്കണമല്ലോ. അവരെ വനത്തിലേക്ക് പോയി, വനത്തിലൂടെ അന്വേഷിച്ച് നടന്ന് ഒരു അസ്ഥി കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. നടന്ന് അവരൊരു അസ്ഥി കണ്ടുപിടിച്ചു. അങ്ങനെ അസ്ഥി കണ്ടുപിടിച്ചു. ആ കിട്ടിയ അസ്ഥി ഒരു സിംഹത്തിന്റെ അസ്ഥിയായിരുന്നു. ആ അസ്ഥിക്ക് ഒന്നാമത്തെ ആള് അസ്ഥിക്ക് മാംസം വെച്ച് പിടിപ്പിച്ചു, രണ്ടാമത്തെ ആള് ആ മാംസത്തിന് തൊക്കും രോമങ്ങളും പിടിപ്പിച്ചു, മൂന്നാമത്തെ ആള് ആ ശരീരത്തിന് കൈകാലുകളെ വെച്ച് പിടിപ്പിച്ചു, നാലാമത്തെ ആള് ഈ മൃഗത്തിന് ജീവൻ കൊടുത്തു. ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോ അതൊരു
അക്രമകാരിയായ സിംഹമായിട്ട് മാറി. ആ സിംഹം ആ നാലു പേരെയും കൊന്ന് തിന്നുകളഞ്ഞു. അവരുടെ വിദ്യ അവരുടെ ജീവിതത്തിലെ വിഗ്രഹമായിട്ട് വന്നപ്പോൾ അത് അവരുടെ നാശത്തിന് കാരണമായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വിഗ്രഹങ്ങളെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് ഒരിക്കലും ശുഭകരമായ ഒരു അന്ത്യത്തിലായിരിക്കുകയില്ല. അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിഗ്രഹങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അനുതപിക്കാം. അങ്ങനെ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളെ നമുക്ക് മാറ്റി അതിന്റെ സ്ഥാനത്ത് നമ്മുടെ കർത്താവിനെ ഉയർത്താം, നമ്മുടെ കർത്താവിനെ പ്രതിഷ്ഠിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഫലകരമായ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മളിന്ന് ചിന്തിച്ചത് ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ. നമ്മൾ ഒരുപക്ഷെ ഷെൽഫിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന വലിയ ചില്ലുകൂടുകൾക്കകത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമ്മിൽ തന്നെയുള്ള വിഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ, ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ ദൈവവാരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you.